മെയ്ദിൻ അക്കാദമിയുടെ 24 മതവാർഷിക യോഗത്തിൽ ഇങ്ങനെ ഒരു വിർച്വൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മെയ്ദിൻ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വിസ്മയമാണ് ഉണ്ടാകുന്നത്. 2.5 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു വലിയ അത്ഭുതം ഈ കേരളക്കരയിൽ സൃഷ്ടിക്കാൻ അഭിവന്ദ്യനായ സയ്യദ് ഇബ്രാഹിമുൽ ബുഖാരി തങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമിനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. ഏത് വിഷയമാണ് അവർ കൈകാര്യം ചെയ്യാത്തത്? സത്യത്തിൽ കേരളത്തിലെ 7 ജില്ലകളിലായി 42 ക്യാമ്പസുകളും അതുപോലെ 7 ഔട്ട് ഓഫ് ക്യാമ്പസുകളുമായി വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പ്രൈമറി തലം മുതൽ ഗവേഷണ തലം വരെയുള്ള വിദ്യാഭ്യാസ ശൃംഖല കിടക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളിലും കൂടി 25,000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുകയാണ്. വിദ്യാഭ്യാസം, പരിസ്ഥിതി, കൃഷി, ആരോഗ്യം, കുടുംബം, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഗവേഷണങ്ങൾ, ഇതുപോലെ ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും റിസർച്ച് ആൻഡ് ഇന്നവേഷൻ സെൻ്ററുകളും പോളിടെക്നിക് കോളേജും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ഈ കാലഘട്ടത്തിനിടയിൽ കഴിഞ്ഞു. വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ തുടങ്ങാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ വിദ്യാഭ്യാസ സംവിധാനത്തിനെല്ലാം കൃത്യമായ ഒരു ആത്മീയമായ അടിത്തറയുണ്ട്. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടും ആത്മീയമായ അടിത്തറയിൽ നിന്നും ആണ് ഈ വലിയ സൗധം കെട്ടിയുയർത്തിയിരിക്കുന്നത് എന്നത് അതിൽ കൂടുതൽ താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാകുന്നു. അഭിവന്ദ്യനായ വലിയ ബുഖാരി തങ്ങൾ പറയുന്നത് പോലെ ഇമോഷണൽ കോഷ്യൻ്റും ഇൻ്റലിജൻ്റ് കോഷ്യൻ്റും അതെല്ലാം വളരെ അതുപോലെ സ്പിരിച്വൽ കോഷ്യൻ്റും ഈ മൂന്ന് കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം എപ്പോഴും സംസാരിക്കുമ്പോൾ കുട്ടികളുമായി സംവദിക്കാൻ വേണ്ടിയിട്ട് സംവദിക്കുമ്പോഴെല്ലാം അദ്ദേഹം അത് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എത്ര വിശാലമായ വീക്ഷണമാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അധ്യാപകർ പഠിപ്പിക്കുന്നത് കാണാതെ പഠിച്ച് അത് പരീക്ഷ എഴുതി വലിയ മാർക്ക് വാങ്ങിക്കുന്നത് മാത്രമല്ല വിദ്യാഭ്യാസം. പഠിക്കണം, പരീക്ഷ എഴുതണം, മാർക്ക് വാങ്ങിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനേക്കാളും അപ്പുറത്ത് വലിയൊരു ജീവിത വീക്ഷണമാണ് വിദ്യാഭ്യാസം തുറന്നു തരേണ്ടത്. നല്ല പൗരന്മാരെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസത്തിലൂടെ വേണ്ടത്. അറിവ് തേടിയുള്ള അന്വേഷണത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാകണം വിദ്യാഭ്യാസം. പുതിയ തലങ്ങൾ തേടി ലോകത്തെല്ലായിടത്തും സഞ്ചരിച്ച് നിരന്തരമായി സഞ്ചരിച്ച് ആ അറിവ് തേടി ഏത് പുതിയ അറിവുകളും നേടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമവും വിദ്യാഭ്യാസമാണ്. ആ ജിജ്ഞാസയും കൗതുകവും നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മില്യൺസ് ഓഫ് ഡോളർ ചെലവിട്ടുകൊണ്ട് നടത്തുന്ന ഗവേഷണങ്ങൾ നടക്കുന്നു. ആ ഗവേഷണങ്ങളാണ്, ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റാണ് ഈ നോളജ് എക്സ്പ്ലോഷൻ്റെ കാലത്ത്, ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നൊരു എഞ്ചിനീയറിംഗ് കോഴ്സിൽ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് ചിലപ്പോൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, കാലഹരണപ്പെടുകയാണ്. അത്രമാത്രം വേഗത്തിലാണ് വിജ്ഞാനം വർദ്ധിക്കുന്നത്. നമ്മുടെ ഹരാരയുടെ പ്രസിദ്ധമായ 3 പുസ്തകങ്ങൾ ഹോമോ സാപ്പിയൻസ്, ഹോമോ ഡ്യൂവോസ്, 21 ലെസൻസ് തുടങ്ങിയ പുസ്തകങ്ങളെല്ലാം പഴയ കാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും പുതിയ കാലത്തെയും കുറിച്ച് പറയുന്നു. അപ്പം നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഈ ഗവേഷണങ്ങളിലൂടെ ഉണ്ടാകുന്ന നിരന്തരമായ പഠനങ്ങളിലൂടെ ഉണ്ടാകുന്ന നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ഫ്യൂച്ചറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു വശത്ത് അത് മനുഷ്യൻ അവൻ്റെ ഗവേഷണങ്ങളും അവൻ്റെ ശാസ്ത്രീയ പഠനങ്ങളുമായി ഒരു വശത്ത് മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് കൊറോണ പോലുള്ള മഹാമാരികൾ നമുക്ക് വെല്ലുവിളികളായി ഒരു വശത്ത് ഉയരുകയാണ്. അപ്പോൾ അതിന് വലിയ സന്ദേശമുണ്ട്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നൊരു വാക്ക് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വൺ ഹെൽത്ത് എന്നുള്ളൊരു വാക്കാണ്. ഇന്നലെ 5 June പരിസ്ഥിതി ദിനമാണ്. എന്താണ് വൺ ഹെൽത്ത്? മനുഷ്യൻ്റേത് മാത്രമായി പ്രത്യേകമായിട്ടുള്ളൊരു ആരോഗ്യമില്ല. മനുഷ്യന്റെ ആരോഗ്യവും പ്രകൃതിയുടെ ആരോഗ്യവും ഒന്ന് തന്നെയാണ്, വൺ ഹെൽത്ത്. പ്രകൃതിയുടെ ആരോഗ്യം തകർന്നതിന് ശേഷം മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയില്ല. പ്രകൃതിയെ തകർത്താൽ, പ്രകൃതിയെ കവർന്നെടുത്താൽ, പ്രകൃതിയെ ചൂഷണം ചെയ്താൽ അത് മനുഷ്യ ജീവിതത്തിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കൃത്യമായ അറിവുകളാണ് വരുന്നത്. കഴിഞ്ഞ 100 40 മനുഷ്യന്റെ ആയുസ് ഈ 100 അത് 80 അടുത്ത 100 അത് 160 വരെ പോകാൻ സാധ്യതയുണ്ടെന്നും ഹരാരെ മുൻകൂട്ടി പറയുന്നു. അത് മെഡിക്കൽ സയൻസിൻ്റെ വളർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന് മരണമില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. മഹാമാരികൾ മനുഷ്യൻ്റെ മരണത്തിന് വഴിതെളിക്കാം, അപകടങ്ങൾ വഴിതെളിക്കാം, യുദ്ധങ്ങൾ വഴിതെളിക്കാം, ഇതെല്ലാം വഴിതെളിക്കാം.
പക്ഷെ മനുഷ്യൻ മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിക്കുമ്പോൾ മനുഷ്യനെ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങൾ കൂടി ഉണ്ടാകുന്നു. അപ്പോൾ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ കാഴ്ചപ്പാടിലൂടെ മാത്രമേ നമുക്ക് നല്ല മനുഷ്യരെ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളെല്ലാവരും പൊളിറ്റിക്കലാകണം എന്ന് പറയും. പൊളിറ്റിക്കലാകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ അംഗമാകണമെന്നല്ല അതിൻ്റെ അർത്ഥം. പൊളിറ്റിക്കലാകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നതമായ ജനാധിപത്യ ബോധമുണ്ടാകണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കാനുള്ള ക്ഷമയുണ്ടാകണം. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാഴ്ചപ്പാടിലും അക്ഷരാർത്ഥത്തിൽ സെക്യുലറായിരിക്കണം. ആ മതേതരമായ കാഴ്ചപ്പാട് നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എല്ലാ മതങ്ങളോടും ജാതി വിഭാഗങ്ങളോടും ഒരുപോലെ അവരെ ചേർത്ത് നിർത്താൻ കഴിയുള്ള വിശാലമായൊരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കണം. നിങ്ങൾക്ക് നല്ല പാരിസ്ഥിതിക ബോധ്യമുള്ള ആളായിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ പൊളിറ്റിക്കലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കലാകണം ഈ സാഹചര്യത്തിൽ. അതിനാണ് നല്ല വിദ്യാഭ്യാസം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയവാദം നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ അത് വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും ഒക്കെ കൊണ്ടുപോകും. മേദിൻ അക്കാദമി തീവ്രവാദത്തിനെതിരായി, ഈ പറയുന്ന അരാഷ്ട്രീയത്തിനെതിരായി ഒക്കെ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. മാത്രമല്ല പാരിസ്ഥിതിക ബോധ്യം കുട്ടികളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി പുതിയ ഗവേഷണങ്ങൾ നടത്തി, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി, കൂടുതൽ അവരെ വായിക്കുന്നതിന് വേണ്ടി എല്ലാം പ്രേരിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു നിയോഗമായി, ദൈവികമായ ഒരു നിയോഗമായി, വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അഭിവന്ദ്യനായ വലിയ ബുഖാരി തങ്ങൾക്കും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇതൊരു വലിയ ലോകമാണ്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും മാനേജ്മെൻറ്റും എല്ലാവരും ഒരുമിച്ച് കൂടി പുതുമ തേടിയുള്ള ഈ അന്വേഷണം, ഈ അറിവ് തേടിയുള്ള ഈ അന്വേഷണത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഞാൻ നേരുന്നു.